എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫേസ് മാസ്കാണ് ഞാൻ കാണിക്കുന്നത്. പിമ്പിൾസ് വരാതിരിക്കാനും അതേപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് പോകാനുമാണ് ഈ രണ്ട് ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൈവച്ചത് തൊട്ട് കളിക്കാനോ അത് പൊട്ടിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്ത് ഡാർക്ക് സ്പോട്സ് വരും, കൂടാതെ നമ്മുടെ മുഖത്ത് ഇതേപോലെയുള്ള കുഴികളും വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ കഴിയുന്നതും പിമ്പിൾസ് തൊട്ട് കളിക്കാതിരിക്കാം. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പാക്ക് നമ്മൾ മുഖത്ത് പിമ്പിൾസ് കാരണം വന്നിട്ടുള്ള പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ നീം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ആരുവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി ഉണക്കി പൊടിച്ചെടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ലിക്വറൈസ് പൗഡറാണ്. ലിക്വറൈസ് പൗഡർ, എഷ്ടിമധു, മുളയത്തി ഇതൊക്കെ ഒരേ സാധനമാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് പേരിലുള്ളതും ഇരട്ടിമധുരം പൊടിച്ചത് തന്നെയാണ്. അപ്പോൾ അതും ഒരു ടീസ്പൂൺ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിമ്പിൾസിൻ്റെ പാട് പോകാൻ മാത്രമല്ല, നല്ല നിറം വയ്ക്കാനും നമുക്ക് ലിക്വറൈസ് പൗഡർ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ചെറുനാരങ്ങ നീരും നീം പൗഡറൊക്കെ നമ്മളുടെ മുഖത്ത് എന്ത് പാടുകളുണ്ടെങ്കിലും അത് പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ മുഖത്ത് ഒരുപാടുള്ള ആൾക്കാർ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് കാണിക്കുന്ന ഫേസ് മാസ്ക് നമുക്ക് പിമ്പിൾസ് വന്നാലും ഉപയോഗിക്കാം, അതേപോലെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിമ്പിൾസ് വരാതെ നമ്മളെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മുൾട്ടാനിമിട്ടി ഇട്ട് കൊടുക്കുക. മുൾട്ടാനിമിട്ടി നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് പിമ്പിൾസൊക്കെ ഉള്ള ആളുകളെ എന്തായാലും വീട്ടിലൊന്ന് വാങ്ങിച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നീം പൗഡറാണ്. പാടുകൾ പോകാൻ മാത്രമല്ല പിമ്പിൾസ് വരാതെ നോക്കാനും നീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു ടീസ്പൂൺ നീം പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിമ്പിൾസ് ഉള്ള ആളുകൾ കറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാതിരിക്കാം. കസ്തൂരി മഞ്ഞൾ തന്നെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് മുൾട്ടാനിമിട്ടി. അപ്പം പിമ്പിൾസ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുടെ സ്കിൻ കെയർ റുട്ടീനിൽ എന്തായാലും മുൾട്ടാനിമിട്ടി ഇൻക്ലൂഡ് ചെയ്യാം. ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തൊരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം തേച്ചാലും മതിയാവും. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മളത് തേച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കളയാം. നമ്മളന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള രണ്ട് ഫേസ് മാസ്ക് ഇതാണ്. അപ്പോൾ മുഖക്കുരുള്ള ആളുകളും അതിൻ്റെ പാടുകളുള്ള ആളുകളും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സ്ഥിരമായിട്ടും മുൾട്ടാനിമിട്ടിയും നീം പൗഡറും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പിമ്പിൾസ് കാരണം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.